ഗുഡ് ആഫ്റ്റർനൂൺ ആൾ. എൻ്റെ പേര് ലീന. പാലക്കാട് ജില്ലയിലെ കൂറ്റനാട് എന്ന പ്രദേശത്തിനടുത്ത് താമക്കാവാണ് എൻ്റെ വീട്. ഞാൻ എനിക്ക് 2020 ജനുവരി 1 എൻ്റെ ബ്രസ്റ്റിൽ ഒരു തടിപ്പ്, ഒരു മുഴ, ചെറിയ രൂപത്തിലൊരു മുഴ ഉണ്ടായിരുന്നു. അപ്പൊ അത് നീരിറങ്ങിയിട്ടാകുമെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. 2-3 ദിവസം മെഡിക്കൽ ഷോപ്പിൽ നിന്ന് നീരിറക്കത്തിന്റെ ഗുളിക വാങ്ങിച്ച് കഴിച്ചു. പക്ഷെ അത് ഒരു മാറ്റം കണ്ടില്ല. പിന്നെ എനിക്ക് ഡോക്ടറെ കാണിക്കാനുള്ള മടി കൊണ്ട് ഞാൻ ഒരു മാസം അങ്ങനെ വെച്ചുകൊണ്ടിരുന്നു. പക്ഷെ അത് കൂടുതലായി വന്നത് കൊണ്ട് പിള്ളേരെല്ലാം ചീത്ത പറഞ്ഞു ഡോക്ടറെ കാണിക്കായിട്ട്. അങ്ങനെ ഡോക്ടറെ കുന്നംകുളത്ത് ഒരു പ്രധാനപ്പെട്ട സർജനെ പോയി കണ്ടു. 3 ദിവസം മെഡിസിൻ കഴിച്ചിട്ട് വരുമ്പോ സ്കാൻ ചെയ്ത് വരാൻ പറഞ്ഞു. അങ്ങനെ സ്കാൻ ചെയ്ത് നോക്കുമ്പോഴാണ് അത്ര ദിവസം ഞാൻ വെച്ചുള്ളത്. കാരണം വലത് ബ്രസ്റ്റിലായിരുന്നു, അത് വലത് ബ്രസ്റ്റിൽ നിന്ന് ഇടത് ബ്രസ്റ്റിലേക്കും ഇടത് ബ്രസ്റ്റിൽ നിന്ന് അത് ഇടത് കക്ഷത്തേക്കും വ്യാപിച്ചിരുന്നു. അങ്ങനെ ഞാൻ സ്ഥിരമായിട്ട് 3 മാസം മരുന്ന് ഡോക്ടർ എഴുതി തന്നത് കഴിച്ചു. പക്ഷെ യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല. പിന്നെ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനിയിപ്പോ അത് വെച്ചിട്ടിരുന്ന് കാര്യമില്ല, നമുക്ക് സർജറി ചെയ്യാം എന്ന് പറഞ്ഞു. സർജറി ചെയ്യാൻ വേണ്ടി നോക്കുമ്പം അപ്പോഴത്തേക്ക് കൊറോണ അതിന്റെ രൂക്ഷമായ അവസ്ഥയിലെത്തിണ്ടായിരുന്നു. എന്ന് ചെല്ലുമ്പോഴും ഡോക്ടർക്ക് ഒഴിവില്ല. എന്താണ്, കൊറോണ കാരണം ചെയ്യാൻ ഒരുപാട് തിരക്കുകൾക്കിടയിൽ എൻ്റെ ഓപ്പറേഷൻ ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചു, ഓപ്പറേഷൻ ചെയ്യാതെ. പക്ഷെ ഞാൻ ആ സമയത്ത് ഐപൾസ് യൂസ് ചെയ്തു. ഒരു 2 ബോട്ടിൽ യൂസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് എൻ്റെ കല്ലപ്പൊക്കൊന്ന് ചുരുങ്ങിയതുപോലെ തോന്നി. പിന്നെ ഞാൻ സ്ഥിരമായി കണ്ടിന്യൂ ആയിട്ട് 8 ബോട്ടിൽ ഐപൾസ് ഉപയോഗിച്ചു. ഇപ്പൊ എനിക്ക് പിന്നീട് ഞാൻ ഡോക്ടറെ കണ്ടിട്ടില്ല, സർജറിക്ക് പോയിട്ടില്ല, ഡോക്ടറോട് ഒരു മരുന്നും ഉപയോഗിച്ചിട്ടില്ല. അത് നിശ്ശേഷം മാറി. താങ്ക് യു ഇൻഡസ് വിവ, താങ്ക് യു ഐപൾസ്. ഐപൾസിന്റെ കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാവില്ല. പിന്നെ ഞാൻ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് 2 മാസം കൂടുമ്പോൾ ഐപൾസ് ഉപയോഗിക്കുന്നുണ്ട്. എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റാണ്. ഏത് ചെറിയ കുട്ടികൾക്കും വലിയവർക്കും വയസ്സായവർക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ റിസൾട്ടാണ്, ഉപയോഗിക്കാൻ പറ്റിയ പ്രൊഡക്റ്റാണ് നമ്മളുടെ ഐപൾസ്. തീർച്ചയായും എല്ലാവരും ഉപയോഗിക്കാം. താങ്ക് യു, താങ്ക് യു ഐപൾസ്. ഒരു പക്ഷേ കൊറോണ വന്നിട്ടില്ലെങ്കിൽ മാഡത്തിന് സർജറി ചെയ്യേണ്ട അവസ്ഥയായിരുന്നു. സർജറി ചെയ്യുമായിരുന്നോ? അതെ അതെ, ഈ എന്താണ് ഈ കൊറോണ സിറ്റുവേഷൻ കാരണമാണ് അത് നീക്കി നീക്കി പോയത്. അതിപ്പോ എല്ലാവർക്കും ഈ കൊറോണ ഒരു ശാപമാണെങ്കിൽ എനിക്ക് കൊറോണ വന്നത് ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഐപൾസ് റിസൾട്ട് ഇത്രയും വ്യക്തമായിട്ട് നമുക്ക് പറയാനും അനുഭവിക്കാനും സാധിച്ചത്. താങ്ക് യു. ഒരു ചോദ്യം കൂടെ വേണം ചോദിക്കട്ടെ. നമുക്കിപ്പോ സാറ് ഡോക്ടർ പറഞ്ഞത് ബ്രസ്റ്റ് റിമൂവ് ചെയ്യേണ്ടി വരുന്നാണോ പറഞ്ഞത്? അല്ല, റിമൂവ് ചെയ്യണ്ടല്ല, അതിനുള്ളില് കൊഴുപ്പടിഞ്ഞു കൂടിയിട്ട് വരുന്നതാണ്. അപ്പൊ കൊഴുപ്പെടുത്ത്, അതായത് ഞാനിത് ഡോക്ടറെ കാണാനുള്ള മടി കൊണ്ട് 1 മാസത്തിലും മീതെ കഴിഞ്ഞിട്ടാണ്. അപ്പോഴത്തേക്ക് അതെനിക്ക് നന്നായിട്ട് എന്താ പറയാ, സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴും 6.4 സെന്റിമീറ്റർ വലിപ്പമുള്ള മുഴയായിരുന്നു. അത് അതേപോലെ തന്നെ ഇടത് ബ്രസ്റ്റിലേക്കും വലത് ബ്രസ്റ്റിലേക്കും ഇടത് കക്ഷത്തിലേക്കും വ്യാപിച്ചിരുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും വലിയൊരു മെസ്സേജ് കൂടെ നമുക്ക് ഇതില്ലേ ഞങ്ങൾക്ക്.